അസ്സാമലൈക്കും ഇന്നിപ്പോൾ നമ്മൾ വന്നിടന്ന് ഞമ്മക്ക് ചായക്കടീന്നൊക്കെ കിട്ടുന്ന ആ ഉണ്ടൻപൊരി ഉണ്ടല്ലോ അപ്പോൾ തന്നെ അമ്മക്ക് അതൊന്നാണ് ഉണ്ടാക്കി വെക്കുക നല്ല എളുപ്പത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും പിന്നെ അമ്മക്ക് നമ്മളെ പെരയിലുണ്ടാണ സാധനം തന്നെ മതിയെന്നു ഇത് ഉണ്ടാക്കാൻ അപ്പം അതുകൊണ്ടുതന്നെ നമ്മക്ക് വിചാരിച്ച നേരത്തൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നൊരു ചായക്കടിയാണിത് അപ്പോൾ ഞമ്മക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയല്ലേ അപ്പം അതിൻ്റെ അടുക്കങ്ങളെ ഞമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് ആ ബെല്ലുമലും കൂടി നിങ്ങളൊന്ന് തൊട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ അപ്പൊക്കെ അപ്പം നിങ്ങൾക്ക് കാണും ചേച്ചാ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കിക്കാണ്ട് നിങ്ങൾക്കാണ് ഉണ്ടാക്കും ചേച്ചാലോ പിന്നെ ഈ മക്കങ്ങനെ ലേക്കും തൊട്ട് എടുക്കാൻ മാർക്കറ്റിൽ കേട്ടോ നിങ്ങളെ ലേക്ക് കാണുമ്പോഴല്ല ഇപ്പം ഞമ്മളുണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് മനസ്സിലാകുക എന്നാൽ ഞമ്മക്ക് നേരം കളയാതെ വേഗം ഞമ്മളെ ഉണ്ടമ്പൊരി ഒന്നാണ് ഉണ്ടാക്കി വെക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മധുര പാത്രം എടുത്ത് കാണ്ട് അധികം ഒരു ഒന്നര കപ്പ് മൈദ തൊട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഞമ്മക്കിതേ മൈദക്ക് പകരമായിട്ട് ഈ ഗോതമ്പ പൊടിയോണ്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇനി പിന്നെ മൈദയും ഗോതമ്പ പൊടിയും രണ്ടും കൂടി കൂട്ടിക്കാണ്ട് അങ്ങനെ വേണമെങ്കിലും ഇതുണ്ടാക്കാം ഞമ്മളേതായാലും ഇപ്പം മൈദപ്പൊടിയോണ്ടാണെട്ടോ അത് ഉണ്ടാക്കുന്നത് ഇനിയിപ്പം ഇങ്ങനെ എടുത്ത് ഗോതമ്പ പൊടിയാണെന്ന് വെച്ചാൽ അതുകൊണ്ട് നല്ല രസം തന്നെ കാലം ഉണ്ടാക്കിയാലേ അപ്പം മൈദക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി എടുത്ത് കാണ്ട് ബാക്കിയൊക്കെ അതേപോലെ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി എടുത്താൽ മതി ഇനി നമുക്ക് നമ്മളെ മിക്സിൻ്റെ കപ്പ് എടുത്ത് കാണ്ട് അതിൽക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ നമുക്ക് ഇതേക്ക് വേണ്ട പഞ്ചസാര ഒന്നങ്ങട് പൊടിച്ചെടുക്കാം അപ്പോൾ ഉണ്ടോ നമുക്ക് വലിയ മധുരം ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പം ഈ ഒരു അരക്കപ്പ് നമ്മൾ പഞ്ചസാര എടുക്കുമ്പോൾ തന്നെ ഒരു പാകത്തെ മധുരം കരപ്പത് പിന്നെ നിങ്ങൾക്ക് നല്ല മധുരം വേണ്ടവരാണെന്ന് വെച്ചാൽ വേണമെങ്കിൽ കുറച്ചൊരു അരക്കപ്പ് ഉള്ളത് വേണമെങ്കിൽ നമുക്ക് ആ കപ്പൊക്കെ എടുക്കട്ടോ പക്ഷെ അരക്കപ്പ് എടുത്താൽ തന്നെ പാകത്തെ മധുരം തന്നെയാണ് ഇതേക്കും ഇനി നമ്മൾക്ക് ഒരു രണ്ട് ഏലക്കായും കൂടി ഇട്ടുകൊടുത്ത് കാണ്ട് ഒന്നങ്ങോട്ട് പൊടിച്ചെടുക്കാം അപ്പം ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞമ്മക്കൈക്കൊരു രണ്ട് ഏലക്കായ ഇട്ടാൽ അത് വല്ലാത്ത രസം തന്നെയാണല്ലോ ഇനി ഞമ്മക്കിതാ മിക്സിമ വെച്ചുകാണ്ട് ഒന്നങ്ങോട്ട് പൊടിച്ചെടുക്കാം അങ്ങനെ ഞമ്മളിപ്പോൾ തെയ്യങ്ങട്ട് പൊടിച്ചെടുത്തേ ഇനിയിപ്പോൾ നമുക്ക് തീക്ക് വേണ്ടത് പഴമാണ് കേട്ടോ അപ്പം ഞമ്മളൊരു വലിയ നേന്ത്രപ്പായം എടുത്ത് കാണ്ടേ ഒന്നങ്ങട്ട് മുറിച്ചുകാണ്ട് തീക്ക് ഇട്ടെടുത്തുണ് പിന്നെ ആളെ നമുക്കിപ്പോൾ തേ ഏത് പഴം വേണമെങ്കിലും എടുക്കട്ടോ ഇനി ഇതിന് പകരമായിട്ട് ചെറുപായോ മൈസൂർ പായമോ അതേപോലെ തന്നെ നമുക്ക് പിന്നെ റോവേസിൻ്റെ വായക്കെ ഏത് വേണമെങ്കിലും ഉടുക്കാൻ പറ്റും അപ്പം ഞമ്മളടുത്ത് നേത്രപ്പായം കൂടുന്ന വച്ചതാണിപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മളിപ്പോൾ ഇതാണ് കൊടുക്കുന്നത് ഇനി നമുക്കിതിക്ക് വെള്ളമൊന്നും ചേർക്കണ്ടെട്ടോ അങ്ങനെ തന്നെ അങ്ങോട്ട് പഴയാണല്ലോ വേഗം അരഞ്ഞ് കിട്ടുമല്ലോ അപ്പോൾ നമുക്കിതൊന്ന് അങ്ങോട്ട് അരച്ചെടുക്കാം അങ്ങനെ ഞമ്മളിപ്പോൾ ഇതൊന്നും അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഈ പാത്രത്തിതൊന്നാണ് പറഞ്ഞു കൊടുക്കാം ഇനി നമുക്കിത് ഒന്നങ്ങട്ട് നല്ലോണം ഒന്നങ്ങട്ട് ഇളക്കിയെടുക്കാം അപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഉണ്ടമ്പുരിൻ്റെ ഉള്ളിൽ നമുക്ക് കുറഞ്ഞൊരു മഞ്ഞ നിറ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി രീതിക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂണ് ചെറിയ ചീര കണ്ടല്ലോ അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇപ്പം ഇതിൻ്റെ മധുരമൊക്കെ ഒന്നു പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കാം അപ്പോൾ തോനൊന്നും വേണ്ട നമ്മൾ ഇപ്പോൾ ഇതീക്കൊരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുത്താൽ ഇത് നല്ല പഞ്ഞി പോലെ ആയിക്കിട്ടും ഞമ്മൾക്ക് ഇതേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ലേസം ബേക്കിംഗ് സോഡ ഇട്ടത് ഇനി ഞമ്മക്കിതൊക്കെ പാട കൂട്ടി കാണുന്ന നല്ലോണം ഒന്നങ്ങി ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇത് കുറച്ച് ചീച്ച വെള്ളം ചെള്ളം പറഞ്ഞങ്ങാണ്ട് നല്ലോണം ഒന്നും അങ്ങോട്ട് കുഴച്ചെടുക്കണം പിന്നെ വെള്ളം പാരുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചു കേട്ടോ വെള്ളം പെട്ടെന്ന് എറിപ്പോകുമല്ലോ അപ്പം അതിന് ഞമ്മക്ക് കുറച്ചീച്ച കുറച്ചു എടുത്ത് കാണ്ട് ഇങ്ങനെ വേണം പിന്നെയും പറഞ്ഞാൽ മതി വെള്ളം എറാനും പറ്റൂല എന്നാൽ പറ്റ കുറയാനും പറ്റൂല അപ്പം ഒരു പാകത്തെ വെള്ളം വേണം ഞമ്മക്ക് അപ്പം അതിന് തന്നെ കുറച്ച് ചീച്ച പറഞ്ഞു കുഴച്ചെടുത്താൽ മതി അപ്പം ഞമ്മളത് നല്ലോണം എന്നാണ് കുഴച്ചെടുത്തേക്കുന്നത് അപ്പോൾ കണ്ടില്ലെങ്കിൽ ഞമ്മളെ മാവ് ഈ ഒരു പാകത്തിനാണ് വേണ്ടത് നല്ലോണം കട്ടിയിലും പറ്റൂല എന്നി തീരെ കട്ടില്ലാതെയും പറ്റൂല പിന്നെ നമ്മൾ നമ്മളിതേ കച്ചോണ്ടന്നെ നല്ലോണം ഒന്ന് അങ്ങോട്ട് കുഴച്ചെടുക്കുക അപ്പോൾ പിന്നെ നല്ല മായം കിട്ടും ഞമ്മക്കിതേ അങ്ങനെപ്പോൾ ഞമ്മളെ മാവൊക്കെ ഇപ്പം നമ്മളെ നല്ലോണം കുഴച്ചെടുത്തുക്കണു ഇനി നമുക്ക് ഞമ്മക്കിതേ കുറച്ച് നേരം അവിടെ നിന്നാണ് എടുത്തെക്കണം അപ്പം ചുരുങ്ങിയത് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ നേരമൊക്കെ ഒന്നാണ് എടുത്തേക്കാം എന്നാലേ ഉള്ളൂ ഞമ്മക്ക് നല്ല മയത്തിൽ കിട്ടുകയുള്ളുതേ അങ്ങനെ നമ്മളിപ്പോൾ ഇതെടുത്ത വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു അപ്പോൾ സമയമുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു നാല് മണിക്കൂറൊക്കെ വേണമെങ്കിൽ വെക്കുകയൊക്കെ ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചായക്കടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരം മുമ്പ് തന്നെ മാവ് കുഴച്ചെടുത്തേക്കണം അപ്പോൾ അപ്പം തന്നെ നമ്മൾ കുഴച്ച് ചുട്ടുണ്ടാക്കിയാൽ പിന്നെ ഇതിൻ്റെ ഉള്ളൊന്നും ചിലപ്പോൾ വെന്ത് കിട്ടിക്കോളണം എന്നില്ലേ പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ ഇടണം അങ്ങനെ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നമ്മളെ മാവൊക്കെ ഒന്ന് എടുത്ത് തുറന്ന് നോക്കാം ഇനി അങ്ങോട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാതിരി ചട്ടീന അടുപ്പത്ത് വെച്ച് എടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിത് തീക്കോയിലോ വെളിച്ചെണ്ണ എന്താങ്ങൾ എടുത്തുള്ളത് വെച്ചാൽ അത് നമുക്ക് പാർന്നു കൊടുക്കാം മറ്റേ എണ്ണയൊക്കെ നല്ല ഓണം ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ചീച്ച കുറച്ച് ചീച്ചെടുത്ത് കാണ്ട് ഒന്നങ്ങോട്ട് ചുട്ടെടുക്കണം അപ്പോൾ അപ്പം ഞമ്മക്കിതിന്ന് കുറച്ച് ഇങ്ങനെ എടുത്ത് കാണ്ട് കജി വെച്ച് കാണ്ട് ഒന്ന് ഉരുട്ടി കാണ്ട് രേസം തീ കണ്ടിട്ട് മതി അപ്പം ഏത് പാകത്തിനാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ ആ പാകത്തിന് ഞമ്മക്കെടുത്ത് കാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ പിന്നെ നമ്മളിത് പൊരിച്ചെടുക്കുമ്പോളേ തേച്ച് കൂട്ടി വെക്കാൻ പറ്റൂല കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്കതിൻ്റെ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് കരിഞ്ഞുകാണ്ട് അതിൻ്റെ ഉൾഭാഗം വന്ന് കിട്ടൂലേ അപ്പോൾ കുറഞ്ഞ തിജിലും പാകത്ത് തിജിലൊക്കെ ആക്കി കണ്ട് കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് കാണ്ട് അങ്ങനെ അങ്ങോട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ കളർ മാറി വരാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ എടുത്ത് എടുത്ത് കാണ്ട് ഈ ഒരു പാകത്തിനാവുമ്പോൾ നമുക്ക് ഇതെണ്ണയിൽ നിന്ന് കോരി എടുക്കണം ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ ഉണ്ടാക്കാം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടുകൊടുത്ത് കാണ്ടി ഈ ഒരു പാകത്തിനാവുമ്പോൾ ഈ ഒരു കളർ കണ്ടിലങ്ങൾ ഈ ഒരു പാകത്തിനാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നങ്ങോട്ട് കോരി എടുക്കാം അപ്പോൾ ഇത്ര പണിയുള്ളുണ്ണിയാളെ നമ്മളെ ചായക്കടിയിലെ ഉണ്ടപോരി ഉണ്ടാക്കാനേ പിന്നെ ഞമ്മക്കിതുണ്ടാക്കാൻ ഞമ്മക്ക് തോന്നാ സാധനവും വേണ്ട നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കിതുണ്ടാക്കാൻ പറ്റും പിന്നെ നമുക്ക് കുറച്ച് നേരം മാവ് കൂട്ടി വെക്കണം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പം ഞമ്മളുണ്ടാക്കി ഉണ്ടാരിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടണമെന്ന് വിചാരിച്ചിരുന്നു ഇഷ്ടപ്പെട്ടാലെങ്കിൽ ഞമ്മക്ക് ഒരു ലൈക്കും തരും പിന്നെ നിങ്ങൾ ഞമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാങ്ങണമെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടോ അപ്പം അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിക്കാണ്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് അപ്പം ഇൻഷാല്ല ഇനി നമ്മൾ ഇതേപോലത്തെ നല്ല നല്ല പലഹാരങ്ങളും കൊണ്ടുവരണ്ടേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാങ്ങണേ വരെ നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാരോടും അസല